ഇന്ത്യ ചൈന ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലാണ് എന്ന് തുറന്നടിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിൽ നിരന്തരം ചൈന വാക്ക് പാലിക്കാതിരിക്കുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് 2022 പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. 45 വർഷമായി അതിർത്തിയിൽ സമാധാനം നിലനിന്നിരുന്നു, സന്തുലിതമായിരുന്നു കാര്യങ്ങൾ. 1975 മുതൽ അതിർത്തിയിൽ സൈനികർക്കു നേരെ ആക്രമണമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഒരു കാരണവശാലും സൈനികരെ വിന്യസിക്കരുത് എന്നായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടി. ഇക്കാര്യം ചൈന ലംഘിച്ചുവെന്നും ജയശങ്കർ പറഞ്ഞു. ചൈന ഇത്തരം ഒരു ഉടമ്പടി ലംഘിക്കുമ്പോൾ ഇന്തോ പസഫിക് മേഖലയിലും ഇന്ത്യ വെല്ലുവിളി നേരിടുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ തന്നെ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മന്ത്രി വെളിപ്പെടുത്തി. സാധാരണയായി കുറ്റവാളികളെ പിടിക്കാനും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനും പരിശീലനം നേടിയ നായ്ക്കളെയാണ് പോലീസ് സേന ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ചൈനയുടെ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുമായി നായ്ക്കൾക്കു പകരം അരയന്നങ്ങളെ ഉപയോഗിക്കുകയാണ് പോലീസ്. വിയറ്റ്നാമിനോട് ചേർന്ന് കിടക്കുന്ന ചൈനയുടെ അതിർത്തിയായ ലോങ് ഷെവ് കൌണ്ടിയിലെ അതിർത്തി നിയന്ത്രണ പോയിന്റുകളിലാണ് കഴിഞ്ഞ 6 മാസമായി ഇവയെ വിന്യസിച്ചിരിക്കുന്നത്. കോവിഡ് 19 വ്യാപനം തടയുന്നതിനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമായി അതിർത്തിയിൽ രാജ്യം പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റം തടയാൻ രാജ്യം ശക്തമായി തന്നെ ശ്രമിക്കുന്നുവെങ്കിലും നീണ്ട അതിർത്തിയുള്ള ചൈനയിൽ ആളുകളെ അകറ്റി നിർത്താൻ അത്ര എളുപ്പമല്ല. രാജ്യത്തിന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രവും നിരവധി മറഞ്ഞിരിക്കുന്ന പാതകളും കുടിയേറ്റ നിയന്ത്രണത്തിൽ വെല്ലുവിളിയാകുന്നു. വിയറ്റ്നാമിനോട് ചേർന്നിരിക്കുന്ന കൌണ്ടിക്ക് 184 കിലോമീറ്റർ കര അതിർത്തിയും 22 കിലോമീറ്റർ നദി അതിർത്തിയുമുണ്ട്. അതുകൊണ്ടുതന്നെ കഴിഞ്ഞ വേനൽക്കാലം മുതൽ ഇവിടെ പുതിയ കാവൽക്കാരെ പോലീസ് സേന നിയമിച്ചു. അരയന്നങ്ങൾ കഴിഞ്ഞ വർഷം ജൂണിൽ കുടിയേറ്റം തടയുന്നതിനുള്ള ഒരു മാർഗമായി അരയന്നങ്ങളെ ഇറക്കി ലോങ് ഷെവ് കൌണ്ടി ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതിന്റെ ഫലങ്ങൾ അതിശയിപ്പിക്കുന്നതായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അപരിചിതരോടും അസാധാരണമായ ശബ്ദങ്ങളോടും നായ്ക്കളെക്കാളും കൂടുതൽ ജാഗ്രത അവ പുലർത്തുന്നുണ്ട്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളെ പിടികൂടാൻ അതിർത്തി ഏജന്റുമാരെ അരയന്നങ്ങൾ സഹായിക്കുന്നു. ശബ്ദങ്ങളോട് സംവേദനക്ഷമതയുള്ളവയാണ് അരയന്നങ്ങൾ. അസാധാരണമായ ഏതെങ്കിലും കേൾക്കുകയോ അപരിചിതരെ കാണുകയോ ചെയ്താൽ അതുച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. അതീവ ജാഗ്രതയുള്ളവരും മികച്ച കേൾവിയുള്ളവരുമായ അരയന്നങ്ങൾ നായ്ക്കളെക്കാളും വേഗത്തിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുമെന്ന് കൌണ്ടിയിലെ പോലീസ് മേധാവി ഷാങ് ക്വാങ്ഷിങ്ങും മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ അവ വളരെ ധൈര്യശാലികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.